കോഴിക്കോട് ക്രിസ്ത്യൻ പെൺകുട്ടിയെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന കേസ് സംബന്ധിച്ച് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അലി അക്ബർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് പ്രതീഷ് വിശ്വനാഥ്. നഗ്നചിത്രങ്ങൾ എടുത്ത ശേഷം വിവാഹം കഴിക്കാൻ മതം മാറണമെന്ന് ആവശ്യപ്പെടുന്ന ജിഹാദി ഒറ്റപ്പെട്ടതല്ല. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട 4000-ലധികം ഹേബിയസ് കോർപ്പസുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ മാതാപിതാക്കൾ ഹിന്ദു ഹെൽപ്പ് ലൈനിലൂടെ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നതെന്നും പ്രതീഷ് വിശ്വനാഥ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. ലവ് ജിഹാദ് എന്ന വിപത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഇത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ സമാന സ്വഭാവമാണ് ലവ് ജിഹാദികൾ പ്രകടമാക്കുന്നത് എന്നത് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കുന്നതാണ് എന്നതിന് തെളിവാണ്. 2007 മുതൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ ഉയർത്തിക്കാട്ടുന്ന വിഷയമാണിത്. ഇക്കാര്യത്തിൽ ഗുരുതരമായ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ മൊഴി നൽകിയത് പൊതുസമൂഹം എത്രമേൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ജിഹാദികൾ അന്യമതസ്ഥരായ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും നിർബന്ധിതമായി മതം മാറ്റുകയും ചെയ്യുമ്പോൾ ഇരകൾ മിണ്ടാതെ ഇതെല്ലാം സഹായിക്കാൻ പാകിസ്ഥാനാണോ കേരളമെന്നും ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് ചോദിക്കുന്നു. ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ആവശ്യപ്പെട്ടു. വെബ് ഡെസ്ക്.